പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രഖ്യാപനം 11 മണിക്ക് റിസൾട്ട് 12 മണിയോടുകൂടി ലഭ്യമാകും. വെബ്സൈറ്റ് ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട്. ആരും ടെൻഷൻ ആകേണ്ടതില്ല, ഈ വർഷവും മികച്ച റിസൾട്ട് തന്നെയായിരിക്കും. പൊതുവേ കേരളത്തിലെ സ്കൂൾ തലത്തിലുള്ള എക്സാം റിസൾട്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അധിക പേർക്കും ബഹുഭൂരിപക്ഷം പേർക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം കൂടിയ മാർക്കാണ് ലഭിക്കാറ്. വളരെ വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ അവർ കരുതിയതിനേക്കാൾ ചെറിയ മാർക്ക് കുറഞ്ഞ മാർക്ക് ലഭിക്കാറുള്ളൂ. ആ കാര്യങ്ങൾ പൊതുവേ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. SSLC റിസൾട്ട്, അതേപോലെ +1 റിസൾട്ട്, അതൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. സ്കൂൾ തലത്തിൽ ടീച്ചേഴ്സ് നടത്തുന്ന പല പരീക്ഷകളിലും 5, 8, 10 മാർക്കുകൾ മാത്രം വാങ്ങിക്കുന്നവർ പബ്ലിക് എക്സാമിൽ വളരെ നല്ല ഗ്രേഡോടുകൂടി എത്രയോ പേർ പാസ്സായി പോയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടിലും അങ്ങനെ തന്നെ സംഭവിക്കും. വിദ്യാർത്ഥികൾക്ക് മാക്സിമം മാർക്ക് നൽകണം, അതവർക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ്. എല്ലാവർക്കും മികച്ച റിസൾട്ട് ഉണ്ടാവട്ടെ, A+ ഗ്രേഡുകൾ തന്നെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും മികച്ച റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ. ബെസ്റ്റ് വിഷസ് ടു ഓൾ. വിവിധ വിഭാഗം സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ടും അതേപോലെ പല വിഭാഗം ഹയർ സ്റ്റഡി അഡ്മിഷനുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടങ്ങിയ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.